ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു കിടിലൻ ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോനി, നീ ചെമ്പരത്തി പൂ ചെവി വെച്ചേക്കുന്നോ? ഇത് ചെവി വെക്കാനുള്ള ഇതുകൊണ്ട് അടിപൊളിയൊരു വൈൻ ഉണ്ടാക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അത് നമ്മളെ മറിഞ്ഞു വീഴോ നമുക്ക് മുറുകളൊക്കെ പറ്റുമ്പം നമ്മള് മുറിവില് നല്ലപോലെ പിഴിഞ്ഞൊഴിക്കുമ്പം എളുപ്പം നമ്മളെ മുറിവൊക്കെ കരിയുന്ന മരുന്നാണ് ആയുർവേദിക് മരുന്നാണ്. ഇത് വെച്ച് നമുക്ക് കുറെ ആവശ്യമുള്ള എണ്ണയൊക്കെ ഉണ്ടാക്കാം. അത് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ചെമ്പരത്തി നന്നായിട്ട് കഴുകി പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റൗ കത്തിക്കാം. ഇനി പാത്രം എടുത്ത് വെച്ചിട്ട് ഈ ഒരു കപ്പിന് 1/4 കപ്പ് വെള്ളം ഒഴിക്കണം. ഇനി നമുക്ക് ചെമ്പരത്തി കൂടണം. നമുക്കത് ഇച്ചിരി തിളങ്ങുമ്പോൾ ഇളകി കൊള്ളണം.
നല്ലപോലെ ഇതിന് സത്ത കയറണം. അപ്പൊ ഇത് വെള്ള കളറാവും. ഇത് ഗൈസ് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ല തിളക്കുമ്പോൾ നല്ല ഇളക്കി കൊടുക്കണം, എന്നാലേ ഇത് സത്തല്ല അതിൽ ഇറങ്ങും. കാരണം ഇത് ഇതേപോലെ വെള്ളയാവും ഇതെല്ലാം. നല്ലപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇത് ഇത്രയും കളറൊക്കെ ആയി. ഇനി നല്ല കളറാണ് അത്. ഈ പൂ നല്ല കളറ് എല്ലാ ഇതിൽ ഇറങ്ങുന്ന വരെ ഇത് നമ്മള് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ആറ്റാൻ പറ്റണം. ഈ പരിവാകുമ്പോ നമ്മളിത് ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാൻ വെക്കണം. നമുക്കിനി ഓഫ് ചെയ്ത് ഇത് വെക്കാം. നമുക്കിനി ഇത് കുറച്ചു നേരം തണുപ്പിക്കാൻ പറ്റാം. ഗൈസ് നല്ലപോലെ തണുത്ത് നമുക്ക് കൈ വെച്ചൊന്ന് പിഴിഞ്ഞെടുക്കണം. കൈ വെച്ച് പിഴിഞ്ഞെടുത്താലേ നല്ല തിക്നെസ് കിട്ടൂ. നല്ലത് പിഴിഞ്ഞിട്ട് നമുക്ക് ഈ ബൗളിലോട്ട് അരിച്ചൊഴിക്കണം. ഡൈസിന്റെ വേസ്റ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ല ഇതിലോ ബൗളിലോട്ട് മാറ്റി ഒഴിച്ചു വെക്കാം. നല്ലൊരു ഡ്രിങ്ക് ആയിരിക്കും. നമുക്കിനി പഞ്ചസാര ഇടണം. പഞ്ചസാര ഇടാം. ഈ ഒരു സ്പൂണിന് ഒരു 8 teaspoon മതിയാവും. നമുക്ക് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് വിനാഗിരി, നമ്മുടെ വിനാഗിരി ഒരു 1/2 അടപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഇത് നിങ്ങൾ വീട്ടില് ഉറപ്പായിട്ടും ചെയ്യണം. വിനാഗിരി ഇല്ലെങ്കിൽ നമുക്ക് ഈസ്റ്റ് ഇട്ടാലും മതി. നമുക്ക് വിനാഗിരി ഒഴിച്ചാൽ നല്ല വീര്യം കിട്ടും. അതുകൊണ്ട് നമ്മൾ വിനാഗിരി ഒഴിച്ചാൽ ഇത് നല്ലതല്ല എന്നിട്ട് ഇളക്കി കൊടുക്കണം. ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഒരു കിടിലം വൈനായിരിക്കും. നല്ല ഇളക്കി കൊടുക്കണം. ഗൈസ് ലൈറ്റിന്റെ പ്രശ്നമുണ്ട്, കറണ്ട് പോയി. ഗൈസ് നമ്മളവിടെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്ക് ഗൈസ് എന്ത് ഇപ്പം എന്ത് കളറുണ്ടെന്ന്. ഇത് മിനിമം ഒരു 7 ദിവസമെങ്കിലും വെക്കണം. 7 ദിവസം വെച്ചാലേ ഇതിൻ്റെ നല്ല വീര്യവും എഫക്റ്റും ഒക്കെ അറിയാൻ പറ്റുള്ളൂ. നമ്മളിപ്പം 7 ദിവസം വെച്ച വയനാണിത്. നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കാം. ഇതിൻ്റെ പവർ നിങ്ങളെ കാണിച്ചു തരാം. ഉണ്ടോ ഗൈസ് ഭയങ്കര ഇതാണ്. തൊട്ട ഉടനെ ഇത് ചാടും. ഇതിൻ്റെ അകത്ത് ഭയങ്കര പതയൊക്കെ. ഇത് നമുക്ക് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതിന്റെ വീര്യം കണ്ടത് ഒരു ആഴ്ച വെച്ചതേ ഉള്ളു. ഭയങ്കര ഏറെ കാര്യം. ഇത്രയും പവർ ഉണ്ട് ഇതിന്. ഭയങ്കര പവറാണ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കപ്പോൾ ഒരു ഗ്ലാസ് 2 ഗ്ലാസ്സിലും കഴിക്കാം. എന്റെ കൈസിന്റെ തിക്നെസ് ഇത്രയും തിക്നെസ് ഉണ്ട്.
രണ്ട് കപ്പിൽ ഒഴിച്ചു നമുക്ക് തടച്ചു വെക്കാൻ. ഗൈസ് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആണേ ഗൈസ് കിടിലാൻ ഗൈസ് ഒന്നും പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗൈസ് ഇതിന്റെ വീല് നിങ്ങൾ മനസ്സിലാക്കി ഗൈസ്, ഒരു മായം ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കിയതാണ് ഇത്. നല്ല ഗുണമുള്ള സാധനമാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗൈസ് കിട്ടില്ല സാധനമാണോ, ഇതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. നോക്കണം ഗൈസ് നിങ്ങളെ ഇതൊന്ന് ട്രൈ ചെയ്യണം. ഞങ്ങളുടെ ഈ കുഞ്ഞു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നിങ്ങളുടെ മുറ്റത്ത് ഇതേപോലെ ചെമ്പരത്തിയും കാട്ടി വെച്ചാൽ ഇതേപോലത്തെ കിടിലം വൈൻ നിങ്ങൾക്കും ഉണ്ടാക്കാം. ഒരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാകത്തില്ല, നല്ല വൈനാണ്. നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കുക. ബൈ.